തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സമാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം അവസാന ഘട്ടത്തിലാണ്. പൊതുവെ നമ്മൾ വികസനത്തിൻ്റെ പേരിലാണ് എല്ലാ മുന്നണികളും അവിടെ വോട്ട് ചോദിച്ച് ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാകട്ടെ യു ഡി എഫ് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, ഏതോ വ്യാജ അശ്ലീല വീഡിയോകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ രീതിയിൽ വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് ജനവ ജനാധിപത്യ സംവിധാനത്തിന് പോഷണമാണോ ഇക്കാര്യം? ഈ വ്യാജ വീഡിയോ ഞാനും കണ്ടു. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ബോധപൂർവമായി വളരെ മോശം, കാരണം എന്താ പറയുക, ഈ അത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു പിന്നെ ഒരു വീഡിയോ പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരിലിടാൻ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഏകദേശം ഉറപ്പാണ് പരാജയ ഭീതി വന്നപ്പോൾ ഏത് അടവും എടുക്കുമല്ലോ. അവസാനത്തെ പ്രയോഗം അതെ, എന്തടവും എടുക്കുമല്ലോ. പൂഴിക്കടകർ എന്ന് പറയുമല്ലോ നമ്മുടെ തച്ചവടിന്റെ ഭാഷയിൽ, ഈ പൂഴിക്കടകൻ എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിയെ വളരെ മോശക്കാരനാക്കി ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി ഒരു പിന്നെ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന വൃത്തികെട്ട ഒരു രംഗമാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ലജ്ജാഭാഗമാണ്. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്നാണ് ഇതെല്ലാം പോയി. അത് അത് വരുമ്പോഴാണ് ഏറ്റവും വളരെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞത് ഇത്രയും പാരമ്പര്യമുള്ളൊരു പാർട്ടി, മഹാരഥന്മാർ അത് അതിൻ്റെ നേതൃത്വത്തിലിരുന്നൊരു പാർട്ടി, ഇപ്പോഴും അല്ലറ ജില്ലയുടെ മഹാരഥന്മാർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എ കെ ആന്റണിയുണ്ട് അവിടെ, ഉമ്മൻചാണ്ടിയുണ്ട്, ചെന്നിത്തലയുണ്ട്. വേണ്ട എന്തിന്, സതീശനും നമ്മുടെ പിന്നെ സുധാകരനും ഇത് ഇതിനോട് അനുകൂലിക്കൂ. അപ്പൊ എന്താണ് ഇതിന്റെ പോക്ക്? അല്ലെങ്കിൽ നിഷേധിക്കണമായിരുന്നു, അല്ലെ അതിന് മറിച്ച് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പോ ഇത് ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും പത്തോട്ട് കിട്ടിയേ. പക്ഷേ അതുകൊണ്ട് പത്തോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ ഒരു ബാഡ് ഇംപ്രഷനെ ഉണ്ടാക്കി കഴിഞ്ഞു. പലയിടത്തും ആളുകൾ പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞു, അതെ ഇത്രയും വൃത്തികെട്ട ഒരു പിന്നെ ഏർപ്പാട് ആര് ചെയ്തിരുന്നാലും ശരി. കാരണം പിന്നെ ഇവർക്കിനി ബി ജെ പിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ പോലും, കാരണം പോയിരിക്കുന്നത് കോൺഗ്രസുകാരൻ്റെ പിന്നെ ഇത് നിന്നാണ്. മാത്രമല്ല ആദ്യം തന്നെ പിന്നെ തുടക്കത്തിൽ തന്നെ ഈ ജോ ജോസഫിൻ്റെ അതേ പേരുകാരനായ മറ്റൊരാളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അതെ, സ്ഥാനാർത്ഥി അതും ചെയ്തു. സാധാരണ രീതിയിൽ എൽ ഡി എഫ് ആണ് പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യുന്നത്. ഇത്തവണ അതിന് മറിച്ച് തിരിച്ച് ഈ പിന്നെ ജോയുടെ പേരുള്ള ജോയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളെ അവിടെ പിടിച്ചു നിർത്തി. അത് സഹിക്കാം. ഇപ്പം ഇപ്പം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പലതാണ്, ഒരേ പേരുള്ള പലരെയും. ഇപ്പോൾ സുധീരനെ, വി എം സുധീരനെ ആലപ്പുഴയിൽ തോപ്പിച്ചത് വി എസ് സുധീരൻ, സുധീരൻ്റെ ഒരു അപരനെ നിർത്തിയിട്ടാണ് നിർത്തിയത്. അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഇതിനകത്തുണ്ടാവാം. പക്ഷേ ഒരു അശ്ലീല വീഡിയോ ഇട്ടിട്ട് അത് തീർച്ചയായിട്ടും അതേ കുടുംബമുള്ള ആളാണ്, എന്തേലും ഭാര്യയും മക്കളൊക്കെ ഉള്ള ഈ സമൂഹത്തിലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അവർ തോറ്റാലും നമ്മൾ അത് ഒരിക്കലും പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പ് തോറ്റാലും ശരി, എന്ത് നഷ്ടം വന്നാലും ശരി, ഇത്തരം ഒരു വൃത്തികെട്ട വീഡിയോ ഒരു പാർട്ടിയുടെ ലേബലിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഒരിക്കലും വരാൻ പാടില്ല. അത് ആരും അംഗീകരിക്കില്ല. അത് ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, ന്യായീകരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളോട് ഇവർ ആ കോൺഗ്രസ് വഴിയാണിത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ. ആ ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണം പാർട്ടി. ഇനി വ്യാജ പ്രൊഫൈലാണെന്ന് അറിയില്ല, ഏതായാലും കോൺഗ്രസ് ഹാൻഡിലിൽ നിന്നാണ് ഇത് പലതും പോയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിനുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇന്ന അടുത്തതാണ് പോയിന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു തരം, കാരണം ഇതൊക്കെ ഒരു പരാജയ ഭീഷണിയാണ്. ഇതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് എൽ ഡി എഫ് ജയിക്കും, എൽ ഡി എഫിന് സാധ്യത എന്ന് പറയാൻ കാരണം എന്താ? ഇത്തരം ഈ അടവുകളാണല്ലോ. അതെ, തീർച്ചയായും ഈ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു ഒരു തരത്തിലുള്ള പ്രചരണം പോകുമ്പോൾ ഈ കോമൺ സെൻസ് ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു പാർട്ടി ഇല്ലാത്ത നിഷ്പക്ഷ മതികൾ, നല്ലൊരു സംഖ്യ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുന്നു. അവരുടെ വോട്ടാണ് നിർണായകം. അങ്ങനെയുള്ള ആളുകൾ വിചാരിക്കുക, ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അടിക്കണം വന്നു കഴിഞ്ഞാൽ, എന്താ പിന്നെ അയാൾക്ക് ഒരു വോട്ട് ചെയ്താൽ എന്തെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഭൂരിപക്ഷം വരുന്നത്. അതാണ് പറഞ്ഞത്, അങ്ങനെ ആളുകളെ മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏർപ്പാടാണ് ഇത്. ഇത് നേരായ രീതിയിലുള്ളൊരു ഏർപ്പാടല്ല. ഇത് ആളുകളെ
തിരിച്ച് അങ്ങോട്ട് വിടുന്ന ഒരു ഏർപ്പാട്, ഈ ക്യാമ്പിൽ നിന്ന് ആ ക്യാമ്പിലേക്ക് പോകാൻ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള ഇത്തരം അശ്ലീല വീഡിയോകൾ ഇനിയെങ്കിലും ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇതൊക്കെ ജനാധിപത്യത്തിന് മാത്രമല്ല, നമ്മുടെ കേരളീയ നമ്മുടെ ഒക്കെ സംസ്കാരമുണ്ട്, അതിനുപോലും യോജിച്ചതല്ല. ഇതൊക്കെ വോട്ടർമാർ ഇതിൻ്റെ സത്യം തിരിച്ചറിയുകയും അവരിതൊക്കെ തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്.